ചൈനയിൽ നടന്ന ഒരു അസാധാരണ സംഭവമാണ് ബസ് നമ്പർ 375, ദി മിഡ് നൈറ്റ് ബസ്. 1995 നവംബർ 14 രാത്രി ചൈനയിലെ ബെയ്ജിങ്ങിലാണ് ബസ് നമ്പർ 375 സംഭവം നടന്നത്. 375 നമ്പർ ബസ്സിൻ്റെ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചൈനയിലെ ആളുകൾ ഇന്നും ഭയക്കുന്നു. ബസ് നമ്പർ 375 ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢതയാണ്. 1995 നവംബർ 14 രാത്രി യുവാൻമിങ് ഹുവാൻ ബസ് ടെർമിനലിൽ നിന്ന് 375 നമ്പർ ബസ് പുറപ്പെട്ട് സിയാങ്ഷാൻ നഗരത്തിൽ എത്തേണ്ടതായിരുന്നു. യുവാൻമിങ് ഹുവാനിൽ നിന്ന് ബസ് പുറപ്പെടുമ്പോൾ വിവിധ ബസ് ടെർമിനലുകൾ സമീപത്തെത്തിയപ്പോൾ ആളുകൾ ഇറങ്ങിയതിനാൽ നിറയെ യാത്രക്കാരായിരുന്നു. ബസ് നമ്പർ 375 ബസ് ഇപ്പോൾ സിയാങ്ഷാനിൽ നിന്ന് ഏകദേശം 7 സ്റ്റേഷനുകൾ അകലെയായിരുന്നു. ബസ് ശൂന്യമായിരുന്നു. എല്ലാ യാത്രക്കാരും ഇറങ്ങി. ഒരു ഡ്രൈവറും ഒരു വനിതാ കണ്ടക്ടറും മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. റൂട്ട് നമ്പർ 375 ബസ് ഒരു ബസ് ടെർമിനലിൽ നിർത്തുന്നു. അവിടെ നിന്ന് ദമ്പതികളും പ്രായമായ സ്ത്രീയും ഒരു ആൺകുട്ടിയും ബസ്സിൽ കയറുന്നു. ഇപ്പോൾ ബസ്സിൽ 6 പേരും 4 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ബസ് ഓടിത്തുടങ്ങി. ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 6 സ്റ്റേഷനുകൾ മാത്രം. ബസ്സിൽ പൂർണ്ണ സമാധാനമായിരുന്നു. ബസ് കടന്നു പോകുന്ന ഭാഗവും ഒറ്റപ്പെട്ടതിനാൽ ബസ്സിൻ്റെ എഞ്ചിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേട്ടില്ല. ലക്ഷ്യസ്ഥാനത്തിന് ഏകദേശം 4 സ്റ്റേഷനുകൾക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ 2 പേർ നിൽക്കുന്നത് ബസ് ഡ്രൈവർ കാണുന്നു. താനും യാത്രക്കാരനാണെന്ന് അറിഞ്ഞ ഡ്രൈവർ ബസ് നിർത്തി. ഈ യാത്രക്കാർ ബസ്സിൻ്റെ പിൻവാതിലിലൂടെയാണ് അകത്ത് കടന്നത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ 2 പേരെ കാണാമായിരുന്നുവെങ്കിലും എന്നാൽ അവർ ബസ്സിൽ കയറിയപ്പോൾ അത് 3 പേരായിരുന്നു. മൂന്നാമതൊരാൾ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു. ആ 2 പേരും മൂന്നാമനെ പിന്തുണയ്ക്കുന്നതായി തോന്നി. മുഖം ശരിയായി കാണാത്തതിനാൽ ഈ 3 പേരും ചൈനയിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഈ 3 പേരും ബസ്സിൽ കയറിയതിനു ശേഷം വിചിത്രമായ വസ്ത്രം ധരിച്ച് നിൽക്കുന്നതും കണ്ടതോടെ ബസ്സിൽ ഇരുന്ന ബാക്കിയുള്ള യാത്രക്കാർ ഭയന്നു വിറച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ ബസ്സിൽ ഇരിക്കുന്ന ദമ്പതികൾ ഇറങ്ങേണ്ടി വരുമോ എന്ന ഭയത്തിൻ്റെ അന്തരീക്ഷം ബസ്സിൽ ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബസ് സ്റ്റേഷനിൽ നിർത്തി ദമ്പതികൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ബസ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടുന്നു. ഇപ്പോൾ ബസ്സിൽ 7 പേർ, ഒരു പ്രായമായ സ്ത്രീ, ഒരു കുട്ടി, 2 ജോലിക്കാർ കൂടാതെ ആ 3 യാത്രക്കാരും ഉണ്ടായിരുന്നു. വൃദ്ധ ബസ്സിൻ്റെ നടുവിലെ സീറ്റിൽ ഇരുന്നു. ചെറുപ്പക്കാരൻ അവൾക്ക് തൊട്ടു മുമ്പുള്ള സീറ്റിൽ ഇരുന്നു. ആ 3 യാത്രക്കാർ പിൻ സീറ്റിൽ ആണ് ഇരുന്നത്. വൃദ്ധ 3 യാത്രക്കാരെ വീണ്ടും വീണ്ടും നോക്കി. ഓരോ തവണയും അവരെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധ എഴുന്നേറ്റു. മുൻസീറ്റിൽ ഇരിക്കുന്ന ആൺകുട്ടിയെ ശകാരിക്കാൻ തുടങ്ങി. "നീ എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു." താൻ മുൻസീറ്റിൽ ഇരിക്കുകയാണെന്നും പേഴ്സ് എങ്ങനെ മോഷ്ടിക്കുമെന്നും കുട്ടി പറഞ്ഞു. എന്നാൽ വൃദ്ധ അത് കേൾക്കാതെ അവനെ ഉച്ചത്തിൽ ശകാരിക്കാൻ തുടങ്ങി. വൃദ്ധയുടെ ശബ്ദം കേട്ട് ബസ് കണ്ടക്ടർ അവളുടെ അടുത്ത് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. "ഈ കുട്ടി എൻ്റെ പേഴ്സ് മോഷ്ടിച്ചുവെന്ന് വൃദ്ധ പറഞ്ഞു. "ഞാൻ അവളുടെ മുന്നിൽ ഇരിക്കുകയാണ് എന്നാണ് കുട്ടി പറഞ്ഞത്. പിന്നെ എങ്ങനെ ഞാൻ അവളുടെ പേഴ്സ് മോഷ്ടിക്കും?" ഈ ചെറുപ്പക്കാരൻ, "അവളുടെ പേഴ്സ് മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പേഴ്സ് എവിടെയോ വീണിട്ടുണ്ടാകുമെന്ന് ലേഡി കണ്ടക്ടർ വൃദ്ധയോട് പലതും പറഞ്ഞു. ലേഡി കണ്ടക്ടർ ഒരുപാട് നിർബന്ധിച്ചിട്ടും വൃദ്ധ സമ്മതിച്ചില്ല. "ഞങ്ങളെ 2 പേരെയും അടുത്ത സ്റ്റേഷനിൽ വിടൂ. എനിക്ക് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം." അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ഡ്രൈവർ ബസ് നിർത്തുന്നു. പ്രായമായ സ്ത്രീയും ചെറുപ്പക്കാരനും ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു. "എൻ്റെ അവസാന ബസ്സും പോയി. ഇനി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? ഇവിടെ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്?" എന്ന് ആ കുട്ടി ദേഷ്യത്തോടെ വൃദ്ധയോട് ചോദിച്ചു. "അതിനാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലെന്നും നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ബസ്സിൽ നിന്ന് ഇറക്കിയതല്ലെന്നും പക്ഷേ എനിക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടി വന്നുവെന്നും വൃദ്ധ പറയുന്നു. "എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന്?" കുട്ടി പറയുന്നു. "എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത്?"
വിചിത്രമായി തോന്നുന്ന മൂന്ന് യാത്രക്കാർ പുറകിൽ ഇരിക്കുകയായിരുന്നുവെന്ന് വൃദ്ധ പറഞ്ഞു. ഞാൻ അവരെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കാറ്റ് അവരുടെ വസ്ത്രങ്ങൾ പറത്താൻ തുടങ്ങി. അവരുടെ വസ്ത്രങ്ങൾ പറന്നുയരുമ്പോൾ അവർക്ക് കാലുകളില്ലെന്ന് ഞാൻ കണ്ടു. ആദ്യം ഇത് എൻ്റെ മിഥ്യയാണെന്ന് ഞാൻ കരുതി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ മനുഷ്യരല്ല, മറ്റെന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായി. അവർ പ്രേതങ്ങളാണെന്ന് ഞാൻ കരുതി. അവരിൽ നിന്ന് നിങ്ങളെയും എൻ്റെ ജീവിതത്തെയും എനിക്ക് രക്ഷിക്കണം. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു പേഴ്സ് മോഷ്ടിച്ചുവെന്ന് ഞാൻ നിങ്ങളെ തെറ്റായി ആരോപിച്ചു. ആരും നമ്മളെ സംശയിക്കരുത്, പ്രത്യേകിച്ച് ആ മൂന്ന് യാത്രക്കാർ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബസ്സിലെ ജീവനക്കാരോട് സംസാരിക്കാത്തത്? ഞാൻ ലേഡി കണ്ടക്ടറോട് സംസാരിച്ചുവെന്ന് പ്രായമായ സ്ത്രീ പറഞ്ഞു. പക്ഷേ ഇത് എൻ്റെ മിഥ്യയാണെന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് കുട്ടി പറയുന്നു. അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതെല്ലാം പോലീസിനോട് പറയണം എന്ന് വൃദ്ധ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയ ശേഷം ഇരുവരും പോലീസിനോട് കാര്യം മുഴുവൻ പറഞ്ഞു. പക്ഷേ പോലീസ് റിപ്പോർട്ട് എഴുതിയില്ല. നിങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോകുക, ഈ വിഷയത്തിൽ ഞങ്ങൾ എന്തെങ്കിലും നടപടിയെടുക്കാം എന്നാണ് പോലീസുകാരുടെ മറുപടി. പ്രായമായ സ്ത്രീയും ആൺകുട്ടിയും അവരുടെ വീടുകളിലേക്ക് പോയി. നവംബർ 15 രാവിലെ യുവാൻ മിങ് യുവാനിൽ നിന്ന് സിയാങ് ഷാനിലേക്ക് ബസ് നമ്പർ 375 ബസ് ടെർമിനലിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് സിയാങ് ഷാൻ ബസ് ടെർമിനൽ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. സിയാങ് ഷാൻ ബസ് ടെർമിനൽ ഉദ്യോഗസ്ഥർ അറിയുന്നത് ബസ് അവസാനമായി കണ്ടത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിനു മുമ്പുള്ള നാലാമത്തെ സ്റ്റേഷനിലാണ്. ഏറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും ബസ്സിനെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചോ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഉദ്യോഗസ്ഥർ ബസ് കാണാതായി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. സിയാങ് ഷാനിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബസ്സിൻ്റെ തിരോധാനം ഈ ബസ് കടന്നുപോയ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും റിപ്പോർട്ട് ചെയ്തു. നവംബർ 14 രാത്രി 375 ബസ് കാണാതായതായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വൃദ്ധയും യുവാവും റിപ്പോർട്ട് നൽകാൻ പോയിരുന്നു. സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞു. അയാൾ ഉടൻ തന്നെ ആ വൃദ്ധയെയും ചെറുപ്പക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവരുടെ മൊഴി രേഖപ്പെടുത്തി. പിന്നീട് എപ്പോഴോ 375 നമ്പർ ബസ് നഷ്ടപ്പെട്ട വാർത്ത ബീജിംഗിലുടനീളം പരന്നു. വൃദ്ധ ഒരു ടിവി ചാനലിൽ ഒരു അഭിമുഖം നൽകുന്നു. അതിൽ നവംബർ 14 രാത്രി ബസ് നമ്പർ 375 നടന്ന സംഭവത്തിൻ്റെ കഥ വിവരിച്ചു. നവംബർ 16 ഈ ബസ് നമ്പർ 375 സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള നദിയിൽ നിന്ന് വൃദ്ധയും ചെറുപ്പക്കാരനും ഇറങ്ങി. ഈ ബസ്സിൽ ആകെ 5 മൃതദേഹങ്ങൾ കണ്ടെത്തി. ബസ് നദിയിൽ നിന്ന് വലിക്കുമ്പോൾ പോലീസും ഡോക്ടർമാരും അവിടെ സന്നിഹിതരായിരുന്നു. ആ 5 മൃതദേഹങ്ങളും പുറത്തെടുത്തപ്പോൾ ആ മൃതദേഹങ്ങൾ കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. കാരണം 5 മൃതദേഹങ്ങളിൽ ബസ് ജീവനക്കാരുടെ മൃതദേഹങ്ങൾ ശരിയായിരുന്നു. എന്നാൽ 3 യാത്രക്കാരുടെ മൃതദേഹങ്ങൾ ജീർണിച്ച നിലയിലായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയതിന് ശേഷം അത്തരം നിരവധി നിഗൂഢ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയുടെ ഉത്തരം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ആദ്യത്തെ ചോദ്യം, ബസ്സിലെ നിഗൂഢരായ ആ 3 യാത്രക്കാർ ആരായിരുന്നു? 2. ആ 3 യാത്രക്കാരും മരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ശരീരം ചീഞ്ഞളിഞ്ഞത്? 3. ആ 3 യാത്രക്കാരും പ്രേതങ്ങളായിരുന്നു. 4. ബസ്സിൽ ഇന്ധനം ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ബസ് അടുത്ത 100 കിലോമീറ്റർ എത്തിയത്? 5. ബസ്സിൻ്റെ ഇന്ധന ടാങ്കിൽ എങ്ങനെയാണ് രക്തം കയറിയത്? 6. എന്തുകൊണ്ടാണ് ഒരു ബസ് സ്റ്റോപ്പിലെ ക്യാമറയിൽ ആ ബസ് കാണാഞ്ഞത്? ഇതൊക്കെയായിരുന്നു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ബെയ്ജിങ്ങിലെ ആളുകൾ റൂട്ട് നമ്പർ 375 ഇരിക്കുന്നത് നിർത്തി. ഇത് ദിവസങ്ങളോളം തുടർന്നു. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ആളുകൾ ഈ സംഭവം മറന്നു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ ചിലർക്ക് ഇപ്പോഴും ഭയമാണ്.